ഈ കോപ്പി എന്നുള്ളൊരു വാക്ക് വെസ്റ്റേൺ കൾച്ചറിനെ വരെ നമ്മൾ ഒരുപാട് കോപ്പി ചെയ്യുന്നു. ഇന്ന് ഈ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുറകെയാണ്. ഫുൾ മണിക്കൂറുകളുള്ള സീരീസ് ഇട്ട് കാണുകയാണ് ചാനൽ യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം, അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്? അല്ല, ഈ വെസ്റ്റേൺ കൾച്ചർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിൽ എനിക്ക് ജയന്തിയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെസ്റ്റേൺ കൾച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ എന്നുള്ളത് അവരുടെ സംസ്കാരത്തിൻ്റെ, അവരെങ്ങനെയാണ് നല്ല ചെയ്യുന്നത്, നമ്മൾ കൾച്ചേർഡ് ആവുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. തീർച്ചയായും ധാരാളം നല്ല കാര്യങ്ങൾ വെസ്റ്റേൺ കൾച്ചറിലുണ്ട്. പാശ്ചാത്യ ജീവിതത്തിൽ ധാരാളം നല്ല കാര്യങ്ങളുണ്ട്. അപ്പം അത് അതിനെയാണ് ഇവരെ സ്വാധീനിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. വെസ്റ്റേൺ ഷോസ് അവരെ, അതവരെ കൂടുതൽ രസിപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് അതിലത്തെ അഭിനയമായാലും അതിൻ്റെ മേക്കിംഗ് ആയാലും അതിലകത്തെ കഥകളായാലും ഈ ചെറുപ്പക്കാരെ കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ നമ്മളുടെ പിന്നെയും പഴയ നാലുകെട്ടും തുളസിത്തറയും അങ്ങനെ കാണണമെന്ന് പറയുന്നത് എങ്ങനെ പറ്റുക? ഈ കുട്ടികൾക്ക് അവരുടെ സെൻസിബിലിറ്റി അതല്ല. ഇന്ന് അവരൊരു ഗ്ലോബലായിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഡെനിം ജീൻസ് ഞാൻ യു എസിൽ നിന്ന് നമ്മുടെ ഒരു എൻ്റെ ഒരു ബന്ധു വന്നപ്പോൾ വീട്ടിലുള്ള ഡെനിം ജീൻസ് കണ്ട് എനിക്ക് ആ ജീൻസിൻ്റെ തുണി, ആ ഡെനിം കിട്ടാൻ വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പുതിയ ഫാഷനൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 25 വർഷമാവും. ഏതെങ്കിലും മാഗസീനിലൂടെ കണ്ടിട്ടായിരിക്കും എങ്ങനെയാണ് ലിവൈസ് ഒരു ജീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് ഓരോ തരത്തിലുള്ള ഫാഷൻ എന്നുള്ള സംഭവമേ നമുക്കറിയില്ല. പക്ഷേ ഇന്ന് ഒരു വെസ്റ്റേൺ സൊസൈറ്റിയിലുള്ള പുതിയ ട്രെൻഡുകളെല്ലാം സെക്കൻഡുകൾക്കകത്ത് അവർക്കറിയാം എന്താണ് പുതിയതെന്ന്. സോ ദീസ് ആർ ഓൾ ഗുഡ് ഇൻ എ വേ, ബട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ തീർച്ചയായും നമ്മളുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.